നമസ്കാരം. എൻ്റെ പേര് ശ്രീജിത്ത്. അക്കാഡമി പൊളിറ്റിക്കൽ സയൻസ് വിഷയം കൈകാര്യം ചെയ്യും. നമുക്ക് പൊളിറ്റിക്കൽ സയൻസിന് ഫസ്റ്റ് ഇയർ ഉള്ളതുപോലെ തന്നെ സെക്കൻഡ് ഇയറിലും രണ്ട് പാർട്ടുകളാണുള്ളത്. ഒന്ന് വേൾഡ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ പാർട്ടായുള്ള വേൾഡ് പൊളിറ്റിക്സും, ഒന്ന് ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടുള്ള രണ്ടാമത്തെ ഭാഗം. ഇവിടെയുള്ളത് ഫസ്റ്റ് ഇയറിൽ ഉള്ളതുപോലെ തന്നെ സെക്കൻഡ് ഇയറിൽ നമുക്ക് ടോട്ടൽ രണ്ട് പാർട്ടിൽ നിന്നും ആദ്യത്തെ പോർഷനാണ് ഇന്ന് നമ്മുടെ ക്ലാസ് പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ യൂണിറ്റിൻ്റെ പേര് ചലഞ്ചസ് ഓഫ് നേഷൻ ബിൽഡിംഗ് എന്നാണ്. അതായത് രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളികൾ. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ച കാര്യങ്ങളാണ്. അതായത് സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതലുള്ള ഇന്ത്യയുടെ ചരിത്രം, ഏകദേശം 200 വർഷത്തോളം നീണ്ടുനിന്ന സമര ചരിത്രത്തിന്റെ ഭാഗമായിട്ടാണ് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. അതുപോലെ തന്നെ രാഷ്ട്ര രൂപീകരണത്തിന് പ്രധാനമായിട്ടും മൂന്ന് വെല്ലുവിളികളാണുള്ളത്. ആ മൂന്ന് പ്രധാന വെല്ലുവിളികളിലൂടെയാണ് നമ്മുടെ ഈ ചാപ്റ്റർ കടന്നു പോകുന്നത്. അതിൽ ആദ്യത്തത് രാഷ്ട്ര നിർമ്മാണമാകുന്നു. രാഷ്ട്ര നിർമ്മാണം, അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഉണ്ടാകുന്നു രാഷ്ട്ര നിർമ്മാണം. അപ്പോൾ ഈ പറയുന്ന ഓരോ പോയിന്റുകളും നിങ്ങൾ നോട്ട്ബുക്കിൽ കുറിച്ചു വെക്കേണ്ടതാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ജനാധിപത്യ സ്ഥാപനം, ഉണ്ടാകുന്നു ജനാധിപത്യ സ്ഥാപനം. മൂന്നാമത്തെ പോയിന്റ് സമൂഹത്തിന്റെ ക്ഷേമവും വികസനവും ഉറപ്പുവരുത്തുന്നു. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ക്ഷേമവും അതുപോലെ തന്നെ വികസനവും ഉറപ്പുവരുത്തുന്നു. ഈ മൂന്ന് പ്രധാന വെല്ലുവിളികളിലൂടെയാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ ആദ്യ രൂപീകരണത്തിലൂടെ നമ്മൾ കടന്നു പോകും. അപ്പോൾ ഈ മൂന്ന് പോയിന്റ് പ്രധാനമായിട്ടും നിങ്ങൾ നോട്ട്ബുക്കിൽ കുറിച്ചു വെക്കണം. കാരണം എന്ന് പറയുന്നത് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസറായിട്ട് പല തവണയും ചോദിച്ചിട്ടുള്ള ഒരു പോർഷനാണ് ഏത്. അതായത് രാഷ്ട്ര രൂപീകരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്ന് പറയാം. മനസ്സിലായല്ലോ. ഇപ്പോൾ പോയിന്റ് ഒന്നുകൂടി പറയുകയാണ്, രാഷ്ട്ര നിർമ്മാണം. അതായത് മൂന്ന് വെല്ലുവിളികൾ, ആദ്യത്തെ പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് എന്താകുന്നു, രാഷ്ട്ര നിർമ്മാണമാണ്. രണ്ടാമത്തത് ജനാധിപത്യ സ്ഥാപനം. ബോർഡിൽ കൃത്യമായി മൂന്ന് പോയിന്റുകളുണ്ട്. ഈ മൂന്ന് പോയിന്റുകളും നിങ്ങൾ കൃത്യമായി നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തേണ്ടതാണ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സമൂഹത്തിലെ ക്ഷേമവും മറ്റൊന്ന് വികസനവും ഉറപ്പുവരുത്തും. മൂന്ന് പോയിന്റ് ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഈ മൂന്ന് പോയിന്റിന്റെയും പ്രത്യേകതകളിലേക്ക് പോകണം. മൂന്ന് പോയിന്റിന്റെയും പ്രത്യേകതകളിലേക്ക് ആദ്യ പോയിന്റിലേക്ക് പോവാം. അതായത് രാഷ്ട്ര നിർമ്മാണം. രാഷ്ട്ര നിർമ്മാണത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ രാഷ്ട്ര നിർമ്മാണം എന്ന വെല്ലുവിളിയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം ലോകത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരുപാട് വെല്ലുവിളികൾ നേരിടുമ്പോൾ ഇന്ത്യയുടെ ഭരണാധികാരികൾ ആദ്യമായി നേരിട്ട വെല്ലുവിളി എന്ന് പറയുന്നത് എന്തായിരിക്കാം, രാഷ്ട്ര നിർമ്മാണമാണ്. അതിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായി പറയുന്നത് ഒന്ന് ഭാഷ, മറ്റൊന്ന് മതം, മറ്റൊന്ന് ജാതി എന്നിവയുടെ അടിസ്ഥാനത്തിൽ പല തരംതിരിവുകളും ഇന്ത്യൻ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ഈ സമൂഹത്തിലെ വേർതിരിവുകൾ ഇല്ലാതെ തന്നെ, അതായത് ഈ വൈവിധ്യങ്ങളിൽ നിന്നും ഇന്ത്യയെ ഒരൊറ്റ രാഷ്ട്രമാക്കി മാറ്റുക എന്നതായിരുന്നു അതായത് ആദ്യത്തെ വെല്ലുവിളിയായി നമ്മുടെ ഭരണാധികാരികൾ നേരിട്ട പ്രശ്നം, പ്രധാന പ്രശ്നം പോലെ. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട വെല്ലുവിളിയിലേക്ക് പോകുന്നത് ജനാധിപത്യ സ്ഥാപനം എന്നതാണ്. ഇതാകുന്നു ജനാധിപത്യ സ്ഥാപനം. അതായത് ഒന്നാമത്തെ പോയിന്റ് കഴിഞ്ഞു, രണ്ടാമത്തെ പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണ്. എന്താണ് ജനാധിപത്യ സ്ഥാപനം? അതായത് നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ രാജ്യമായി ഇന്ത്യ വളർന്നതിൽ നിർണായകമായ പങ്ക് നമ്മൾ ഫസ്റ്റിൽ പഠിച്ചിട്ടുണ്ട്. എന്താകുന്നു ഭരണഘടനയുടെ രൂപീകരണം, ഏറ്റവും പ്രധാനപ്പെട്ട അതായത് ഏറ്റവും എഴുതപ്പെട്ട വലിയ ഭരണഘടനയുടെ ഉടമകളാണ് ആരെ, നമ്മൾ. അതുകൊണ്ട് തന്നെ ജനാധിപത്യ സ്ഥാപനം എന്ന് പറയുന്നത് ഭരണഘടനയിലൂടെയുള്ള ഏറ്റവും മികച്ച ഒരു ജനാധിപത്യ രാഷ്ട്രമാക്കി മാറ്റുക എന്നത് രണ്ടാമത്തെ പ്രശ്നമായിരുന്നു. അപ്പോൾ പോയിന്റ് നോട്ട്ബുക്കിൽ കുറിച്ചു വെച്ചോണം. രണ്ടാമത്തെ പോയിന്റിന്റെ എക്സ്പ്ലനേഷൻ എങ്ങനെയാകുന്നു, ഭരണഘടനയിലൂടെ ഏറ്റവും മികച്ച ജനാധിപത്യ രാഷ്ട്രമാക്കി മാറ്റുക എന്നത് രണ്ടാമത്തെ പ്രധാന വെല്ലുവിളിയാകും. മനസ്സിലായല്ലോ. അതിൽ തന്നെയുള്ള മറ്റൊരു പോയിന്റ് എന്താകുന്നു ജനാധിപത്യ സമ്പ്രദായങ്ങൾ മികച്ച ഭരണഘടനയെ രൂപപ്പെടുത്തുന്നു. നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. അതായത് നിയമനിർമ്മാണ സഭകൾ എങ്ങനെയാകും, ഏകമണ്ഡലമുണ്ട്, ദ്വിമണ്ഡലമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മികച്ച ജനാധിപത്യ രാഷ്ട്രമാക്കി മാറ്റുന്നതിൽ ജനാധിപത്യ സ്ഥാപനങ്ങൾക്ക് ഏറ്റവും വലിയ പങ്കുണ്ട്.
അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ജനാധിപത്യം ഏറ്റവും മികച്ചതാണ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് ഒന്നുകൂടി പറയുകയാണ്, ജനാധിപത്യ സ്ഥാപനം വിട്ടുപോകില്ല, ഉണ്ടാകുന്നു ജനാധിപത്യ സ്ഥാപനം. ഇപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്താകുന്നു, രാഷ്ട്ര നിർമ്മാണമാണെങ്കിൽ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ജനാധിപത്യ സ്ഥാപനമാകുന്നു. രണ്ട് പോയിന്റുകളും പോയിന്റ് ചോണം വിട്ടുപോകില്ല. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ക്ഷേമവും വികസനവും ഉറപ്പുവരുത്തലാകുന്നു. ഉണ്ടാകുന്നു സമൂഹത്തിന്റെ ക്ഷേമവും വികസനവും ഉറപ്പുവരുത്തൽ. നമുക്കറിയാം ഒരു ജനാധിപത്യ രാജ്യത്ത് പൗരന്മാർക്ക് വേണ്ട അവകാശങ്ങളും അതേപോലെ തന്നെ ജനാധിപത്യ സ്ഥാപനങ്ങൾക്ക് നിലനിൽക്കേണ്ട രീതിയിലുള്ള ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇതെല്ലാം കൂടി ചേർന്നതാണ് ഒരു മികച്ച ജനാധിപത്യ രാജ്യമാകുന്നത്. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് ഒന്നുകൂടി പറയുകയാണ്, സമൂഹത്തിന്റെ ക്ഷേമവും വികസനവും ഉറപ്പുവരുത്തലാകുന്നു. അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് നിർദ്ദേശക തത്വങ്ങൾ. നിർദ്ദേശക തത്വങ്ങൾ ജനാധിപത്യ രാജ്യം കൈവരിക്കേണ്ടതിനെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ പുരോഗതിയെ കുറിച്ച് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഭരണഘടനയിൽ നോക്കുക, ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ എന്തിനു വേണ്ടിയാണ് കുറിച്ചു വെച്ചിരിക്കുന്നതെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ ക്ഷേമവും വികസനവും ഉറപ്പുവരുത്തലാണ് നിർദ്ദേശക തത്വത്തിലൂടെ നമുക്ക് രാജ്യം കാട്ടിത്തരുന്നത്. പ്രവർത്തിക്കുക, മൂന്നാമത്തെ പോയിന്റ് ഒന്നുകൂടി പറയുകയാണ്, സമൂഹത്തിന്റെ ക്ഷേമവും വികസനവും ഉറപ്പുവരുത്തൽ. വീട്ടുപോലെ സമൂഹത്തിന്റെ ക്ഷേമവും വികസനവും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മൂന്നാമത്തെ വെല്ലുവിളി എന്ത് ചെയ്ത് നമ്മുടെ രാജ്യം ഫേസ് ചെയ്തത്. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ നമുക്കറിയാം ബ്രിട്ടീഷ് ഭരണത്തിന് ശേഷം, അതായത് ദാരിദ്ര്യം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയിലൂടെയായിരുന്നു രാജ്യം കടന്നുപോയത്. അതുകൊണ്ട് തന്നെ ദാരിദ്ര്യം എന്തു വില കൊടുത്തും തുടച്ചു മാറ്റുക എന്നതും ഈ സാമൂഹികപരമായ ഉന്നമനത്തിനുള്ള ലക്ഷ്യം വെച്ചാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ ക്ഷേമവും വികസനവും ഉറപ്പുവരുത്തൽ എന്ന പോയിന്റിൽ ഉൾപ്പെടുത്തേണ്ടതാണ് എന്ത്, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഓർത്തിരിക്കുക, അതിന്റെ കൂടെ തന്നെ രാഷ്ട്രത്തിന്റെ വിവിധ മേഖലകളിലുള്ള എല്ലാ ക്ഷേമ പുരോഗതി എന്തിന്റെ ഫലമാണ്, മൂന്നാമത്തെ പോയിന്റ് ഫലമാണ്. ഇപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, നമ്മൾ ഇവിടെ ഇന്ന് എടുത്തിരിക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത് എന്താകുന്നു, രാജ്യം നേരിട്ട മൂന്ന് പ്രധാനപ്പെട്ട വെല്ലുവിളി. എന്താകുന്നു രാജ്യം നേരിട്ട മൂന്ന് പ്രധാനപ്പെട്ട വെല്ലുവിളി. അല്ല, അതായത് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് രാഷ്ട്ര നിർമ്മാണമാകുന്നു. എന്താകുന്നു രാഷ്ട്ര നിർമ്മാണം. ആ രാഷ്ട്ര നിർമ്മാണത്തിന്റെ പോയിന്റ് നമ്മൾ പറഞ്ഞു, അത് ഒന്നുകൂടി പറയാം. രണ്ടാമത് ജനാധിപത്യ സ്ഥാപനം. എന്താകുന്നു ജനാധിപത്യ സ്ഥാപനം. നെക്സ്റ്റ് സമൂഹത്തിന്റെ ക്ഷേമവും വികസനവും ഉറപ്പുവരുത്തൽ. ഈ മൂന്ന് പോയിന്റിലൂടെയാണ് നമ്മൾ എന്ത് ഇന്നത്തെ ഈ ഒരു ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്ന് പോയിന്റുകൾ ഒരു തവണ കൂടി പറയുകയാണ്, ശ്രദ്ധിച്ചിരിക്കുക. രാഷ്ട്ര നിർമ്മാണം, രണ്ടാമത്തെ ജനാധിപത്യ സ്ഥാപനം, മൂന്നാമത്തെ എന്താകുന്നു സമൂഹത്തിന്റെ ക്ഷേമവും വികസനവും ഉറപ്പുവരുത്തൽ. ഓക്കെയാണല്ലോ. അപ്പോൾ ഇത് വളരെ കൃത്യമായി വായിച്ചു നോക്കുക, നോട്ട് തയ്യാറാക്കി വെക്കുക, അതിന്റെ കൂടെ തന്നെ നമ്മുടെ നോട്ടുകൾ കൃത്യമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ എത്തുമായിരുന്നു.